രണ്ട് കപ്പ് വെള്ളം. അതിൻ്റെ ബാക്ക് സൈഡിലോണ്ടാണ് ഇങ്ങനെയാണ് ഇളക്കി കൊടുക്കുക കേട്ടോ. കുഴയ്ക്കുക, പൊടിയെല്ലാം ഇങ്ങനെ തട്ടി തട്ടി കഴി. ഓയിലൊന്നും ഇല്ലാത്തതായതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും, പേഷ്യൻസ് ആണെങ്കിലും. റീമ ഇഫ്താർ രുചി ഇഷ്ടരുചി. ഹായ്, ഞാൻ തസ്നിം അസീസ്. റീമ സ്പൈസസ് റേഡിയോ കേരളം 1476 AM ഒരുക്കുന്ന ഇഫ്താർ രുചി ഇഷ്ടരുചി എന്ന പ്രോഗ്രാമിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് പത്തിരിയാണ്. പത്തിരി എന്ന് പറയുമ്പോൾ നോമ്പിന് ചില വീടുകളിൽ എല്ലാ ദിവസവും 30 ദിവസം പത്തിരി ഉണ്ടാക്കും. വേറെ എന്ത് ഡിഷ് ഉണ്ടെങ്കിലും കുറച്ചെങ്കിലും പത്തിരി ഉണ്ടാക്കി വയ്ക്കും. അത് ഹെൽത്തിയാണ്, വളരെ ലൈറ്റായിട്ടുള്ളൊരു ഡിഷായതുകൊണ്ടും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ പത്തിരി എന്ന് പറയുമ്പോൾ നൈസ് പത്തിരി എന്ന് പറയും, പൊടിപ്പത്തിരി എന്നൊക്കെ പറയുന്ന പത്തിരിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. നീപ്പത്തൽ, റോട്ടികൾ, അതെല്ലാം പത്തിരീൻ്റെ ഓരോ വിഭാഗങ്ങളിൽ വരുന്നതാണ്. എന്തായാലും പത്തിരി എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പത്തിരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന, ശരിക്കും പത്തിരി എന്നുള്ള ആ ഒരു പേര് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതേ പത്തിരി തന്നെയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈസിയാണ്. പ്രത്യേകിച്ച് അതിൽ ശ്രദ്ധിക്കുക, നന്നായിട്ട് കുഴയ്ക്കുന്നത്, കുറച്ച് ചൂടോടുകൂടി കുഴയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കുറച്ച് കൈയടക്കി ഒന്ന് വെള്ളം നനച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കണം. നമ്മൾ ചപ്പാത്തി മാവ് പോലെ വളരെ സോഫ്റ്റായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. പത്തിരി ഉണ്ടാക്കാനാണ് 2 കപ്പ് വെള്ളം. അതിലേക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യൊക്കെ ചേർക്കാം കേട്ടോ. യൂഷ്വലി അതൊന്നും ഇല്ല ഒറിജിനൽ റെസിപ്പിയിൽ, അതൊന്നും ഇല്ല ശരിക്ക്. അപ്പോൾ ഇതൊന്ന് വെള്ളം ഒന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് നമുക്ക് പൊടിയിടാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി, അതിലേക്ക് ഞാൻ തീ ഒന്ന് കുറയ്ക്കുകയാണ്. നമ്മൾ അരിപ്പൊടി, പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണേ, പുട്ടുപൊടി എടുക്കരുത്, ഇടിയപ്പത്തിനൊക്കെ എടുക്കരുത്. എന്നിട്ട് ഈ സ്പൂണിൻ്റെ മരത്തിൻ്റെ ഒരു തവി എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലോണ്ടാണ് ഇങ്ങനെയാണ് ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കുക. ഞാൻ ഒരേ ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്, 2 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. തീ ഓഫാക്കിയിട്ടില്ല. ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂടോടത് ചെയ്യും. ഇനി തീ ഓഫ് ചെയ്തു. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് എടുത്തിട്ട് കുഴയ്ക്കാം. 5 മിനിറ്റ് മാറ്റി വെച്ചതായിരുന്നു. ഇതേപോലെ ഒരു പരന്ന തട്ടിലേക്ക് ആണ് കൂടിയത്. ഈ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഇവിടെ വെച്ച് വെച്ചാൽ മതി. നമുക്ക് ഈ ചൂടോടുകൂടി കൈ ഇതുപോലെ ഒന്ന് നനയ്ക്കുക. എന്നിട്ട് ചൂടോടുകൂടിയാണ് കുഴയ്ക്കുന്നത്. അതിൽ കുറച്ച് എണ്ണയാക്കി നിറ കുഴയ്ക്കുക. ഇതുപോലെ മുഴുവൻ ബോൾസാക്കി എടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ചപ്പാത്തി മാവ് കുഴച്ചെടുത്തു. ഇനി അത് പ്രസ് ചെയ്ത് പൊടി തട്ടിയെടുത്തിട്ട് ചുട്ടെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതാ മുഴുവൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചെണ്ണ ഒന്ന് തൊട്ടൊരു പ്രഷറിൽ, ഇപ്പോഴാണ് പ്രഷറൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ, പണ്ടൊന്നും പ്രഷറൊന്നുമില്ല, പരത്തിയുണ്ടാക്കുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. നേരിയതായിട്ട് പരത്തും, അല്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക്
കണ്ടോ, നല്ല നേരിയതായിട്ട് പരത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം കണ്ടോ അത്രയും തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു പ്ലേറ്റ് വെച്ച് അതിൽ കുറച്ച് അരിപ്പൊടി ഇങ്ങനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്യുക. എന്നാൽ നമ്മൾ ഇതിൽ നിന്ന് പ്രസ് ചെയ്തെടുക്കുന്നത് നേരെ ഇതിലാണ് വയ്ക്കുക. ഇങ്ങനെ വയ്ക്കും, എന്നിട്ട് ഇങ്ങനെ അതിൽ ഓവർ കൂടുതൽ ആയിട്ടുള്ള പൊടിയെല്ലാം ഇങ്ങനെ തട്ടി തട്ടിക്കായി. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിൽ ഇങ്ങനെ മേലേക്ക് മേലെ വെച്ചാലും ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം. ഇതാണ് നമുക്ക് ഈ ഇങ്ങനെ ഒരു ബോൾസ് ഇങ്ങനെ ഇതിൽ റോൾ ചെയ്തെടുക്കുകയാണ്, പൊടിയിൽ റോൾ ചെയ്തെടുത്തിട്ട് ചെയ്യാം. അപ്പോഴും നല്ല ആയിട്ട് അപ്പോൾ ഒട്ടും ഓയിലില്ലാതെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മറ്റേത് കൈ ഇതിലൊന്നും ആക്കുന്ന ചെറിയൊരു ഓയിൽ കണ്ടെങ്കിൽ വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ ഇതുപോലെയുള്ള പത്തിരി മുഴുവൻ ഇതുപോലെ നമ്മൾ പരത്തി ഇതേപോലെ മേലക്ക് മേലെ വെച്ചാലും പൊടിയിലിട്ടിട്ട് എടുക്കുന്നതുകൊണ്ട് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഉണ്ടാക്കാം. പാൻ വെച്ചിട്ടുണ്ട്, ഇത് മുഴുവൻ ഞാൻ പരത്തി എടുത്തു കേട്ടോ, പരത്തി പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. പാൻ വെച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ ഒരു ആവി പോകണം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ഇങ്ങനെ ഒരു ആവി പോകാൻ തുടങ്ങുമ്പോൾ മറിച്ചിടും. നേരത്തിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബബിള് വരുമ്പോൾ നമുക്കൊന്നുകൂടെ മറിച്ചിടും. വയ്ക്കാം പാനൊക്കെ ഒന്ന് ചൂടായി വരാനുണ്ട്. അത് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടു. ഫുള്ളായിട്ട് ബബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിൽ വെക്കണം. നമുക്കിത് ഓരോന്നായിട്ടല്ല, വലിയ പാനൊക്കെ ആണെങ്കിലേ ഇതുപോലെ ഒന്ന് നീക്കി വെച്ചിട്ട് അടുത്തത് ഇപ്പുറത്തിട്ടിട്ട് അങ്ങനെയും ചൂടാം കേട്ടോ. ഓരോന്ന് ഓരോന്നായിട്ട് ചൂടെന്ന് പറയുമ്പോൾ കുറെ പത്തിരി എന്ന് പറയുമ്പോൾ വളരെ നേരിയതാണ്. അപ്പോൾ അത് കുറേ എണ്ണം വേണം നമുക്കൊരു നോമ്പ് തുറക്കാൻ. അപ്പോൾ ഒന്ന് നീക്കി വെച്ചിട്ട് രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചുണ്ടാക്കുന്നതാണ് നല്ലത്. നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഇങ്ങനെ ആവി പോകാം കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊന്നുകൂടെ മറിച്ചിടും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് വരും, അന്നേരമാണ് പിന്നെ മറിച്ചിടുന്നത്. ഇത് ചപ്പാത്തി പോലെ കുറേ പ്രാവശ്യം മറിച്ചിട്ടിട്ടല്ല കേട്ടോ, സാധാരണ അങ്ങനെ കുറേ പ്രാവശ്യം മറിച്ചിടാറില്ല. ആകെ രണ്ട് പ്രാവശ്യം മറിച്ചിടുന്നുള്ളൂ. തീ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. സൽക്കാരത്തിനൊക്കെ എടുക്കുമ്പോൾ ബ്രൗൺ കളറുള്ളതൊക്കെ മാറ്റി വെച്ച് വൈറ്റ് കളറിലെല്ലാം മാത്രമേ എടുക്കുള്ളൂ. എന്താ വെച്ചാൽ ഓയിലൊന്നും ഇല്ലാത്തതായതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും, പേഷ്യൻസ് ആണെങ്കിലും. പിന്നെ ലൈറ്റായിട്ടുള്ള ഒരു പലഹാരമാണ്, ഫ്രൈയോ ഒന്നുമില്ല. നല്ല വറുത്തരച്ച ചിക്കൻ കറി ബീഫ് കറീൻ്റെ ഒക്കെ കൂടെയാണെങ്കിൽ എന്താണ്ട്. നമ്മളിപ്പോൾ കീറി നോക്കുമ്പോൾ ഫുൾ നല്ല ചൂടാണ്. പത്തിരി കണ്ടല്ലോ അല്ലേ, പത്തിരി ഉണ്ടാക്കിയത് കണ്ടല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലെങ്ങനെ വെച്ചാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖം നിർബന്ധമാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും ചെറുതായിട്ട് ഒന്ന് പരത്തിയെടുക്കണം, ചപ്പാത്തി റോളറൊക്കെ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം, എന്നാലാണ് അത് ശരിക്കാവുള്ളൂ എന്നാണ് പറയുക. പക്ഷേ ഇപ്പം എല്ലാവരും പ്രസ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് പൊടി തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ അതുപോലെ തന്നെയാണ്, സെയിമാണ്. ഇങ്ങനെ ചെയ്താൽ മതി. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഡിഷാണ്, കാരണം ഇത് നമുക്കൊരു പേഷ്യൻസിനാണെങ്കിലും കൊടുക്കാൻ പറ്റുന്നതാണ്. ഓയിലൊന്നും വരുന്നില്ലല്ലോ. ഉണ്ടാക്കാൻ കുറച്ചൊരു ലെങ്തി പ്രോസസ്സാണ്. പിന്നെ ഇത് പത്തിരി ഉണ്ടാക്കിയിട്ട് നമുക്ക് ചുടാതെ നമുക്ക് ഉണ്ടാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നുള്ളൊരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ.
ഇപ്പോൾ അങ്ങനെയും ചെയ്യാം. നമുക്ക് അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്, ലൈറ്റ് ആയിട്ടുള്ളതായതുകൊണ്ട്. പിന്നെ ഈ പത്തിരി കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഉണ്ടാക്കി വെച്ചിട്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാ വെച്ചാൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് ഒഴിക്കും, രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കറി ഒഴിച്ചിട്ട് അപ്പോൾ ഒന്ന് സോക്കാവുമല്ലോ, എന്നിട്ട് കറി ഒഴിച്ചിട്ടാണ് കഴിക്കാറുള്ളത്. ഇപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല തോന്നുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും കറി ഒഴിച്ചിട്ടൊക്കെ തന്നെയാണ് എല്ലാവരും കഴിക്കുന്നത്. ഇതിപ്പോൾ ചിക്കൻ കറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മീറ്റ് വെച്ചിട്ടുള്ള ഏത് കറിയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവും. എന്താ പറയുക, നെയ്യും പഞ്ചസാര ചേർത്ത് കഴിക്കുന്നവരുണ്ട്. എന്നാലും ഏത് രീതിയിലായാലും കഴിക്കാനും നമുക്ക് സൽക്കാരങ്ങൾക്കൊക്കെ ഉണ്ടാക്കാനും എന്താ പറയുക, നോമ്പ് തുറ ഒന്നും നമ്മൾ പത്തിരി ഇല്ലാതെ നോമ്പ് തുറ ഉണ്ടാവില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പത്തിരി നോമ്പുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം, നല്ല റെസിപ്പിയാണ്. എന്തായാലും ഇഷ്ടം. Reema Iftar Ruji Ishta Ruji, brought to you by Reema Spices Pulses Masalas and breakfast items.